സീസൺ ടു ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. വോയിസ് ഓഫ് ഫിറ്റ്നസ് സീസൺ ടു ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ മത്സരങ്ങളും പെർഫോമൻസും ഒക്കെ തുടങ്ങാൻ സമയമായിരിക്കാണ്. പതിവ് പോലെ നമുക്ക് നമ്മുടെ ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. നമുക്കേവർക്കും പ്രിയങ്കരനായ ഫാദർ ആന്റണി ഉർലിയാനിക്കൽ സിഎംഐ, നമുക്കേവർക്കും പ്രിയങ്കരിയായ ഗായിക സിസിലി എബ്രഹാം, അവതാരകൻ, സംവിധായകൻ, ഗായകൻ എന്നീ നിലകളിലെല്ലാം തന്നെ നമുക്കേവർക്കും സുപരിചിതനായ നിഖിൽ മേനൻ. ഇനി നമുക്ക് നമ്മുടെ ഓർക്കസ്ട്ര ടീമിനെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. നമ്മുടെ ഗുഡ്നസ് ബാൻഡിനെയും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ ഇന്നത്തെ മത്സരങ്ങളിലേക്ക് കടക്കുന്നു. ഇന്നത്തെ ഫസ്റ്റ് പെർഫോമൻസിനായി ലെറ്റ് മീ ഇൻവൈറ്റ് കാതറിൻ ലിജു. കാതറിൻ, എന്തുണ്ട് വിശേഷം? ഇന്ന് പ്രത്യേകിച്ച് നല്ല അസ്വസ്ഥതകളൊന്നും കാണുന്നില്ല, നല്ല മിടുക്കിയായിട്ട് കോൺഫിഡന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഏത് റൗണ്ടിലാണ് പാടുന്നത്? അൺപ്ലഗ്ഡ് റൗണ്ടില്. അൺപ്ലഗ്ഡ് ഏത് പാട്ടാണ്? നന്നായി പ്രാക്ടീസ് ചെയ്തോ? ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടിയല്ലോ അൺപ്ലഗ്ഡ് എങ്ങനെയാണ്. കുറെ റൗണ്ട്സ് ഒക്കെ കഴിഞ്ഞു പോയി അൺപ്ലഗ്ഡ് എല്ലാവരും പാടി. അപ്പൊ അതുകൊണ്ട് തന്നെ അറിയാലോ നല്ല ഫ്രീഡം അല്ലെ, കുറച്ച് റിലാക്സ് ചെയ്ത് പാടാൻ പറ്റിയ ഒരു റൗണ്ടാണ്, അറിയാലോ അല്ലെ. അപ്പോ കാതറിന് ഈ പ്രാക്ടീസ് ചെയ്ത പോലെ ഒക്കെ തന്നെ ഈ റൗണ്ടിൽ പാടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു കാതറിൻ. Thank you.
കാതറിൻ, നല്ല പാട്ടായിരുന്നു. ഒന്നുകൂടെ ചോദിച്ചിട്ട്, പാടി കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടായിരുന്നു അൺപ്ലഗ്ഡിന്റെ എക്സ്പീരിയൻസ്? നല്ല സുഖമായിരുന്നു പാടാൻ. പാടാൻ സുഖമുണ്ടായിരുന്നല്ലേ? അപ്പൊ നല്ല ഒരു സുഖമുള്ള റൗണ്ട് ആയിരുന്നു. ഇനിയും അൺപ്ലഗ്ഡ് പാടാനാണെങ്കിൽ താല്പര്യം ഉണ്ടാവും അല്ലേ? എനിവേസ് നമുക്ക് അൺപ്ലഗ്ഡ് സോങ് കാതറിൻ എങ്ങനെ പാടി എന്ന് ചോദിക്കാം. ഉർലിയാനിക്കൽ അച്ഛ, കാതറിൻ നല്ല പാട്ടാ മോളെ. മോള് നല്ല സെലക്ഷൻ ആയിരുന്നു പാട്ട്. ഒരു ഫിലിം സോങ് ആണല്ലേ, പണ്ടത്തെ സിനിമ. ഏത് സിനിമയാലെന്നറിയോ? രാജാങ്കണം. ആരാ എന്റെ സംഗീത സംവിധായകൻ? എം കെ അർജുനൻ. അർജുനൻ മാസ്റ്ററുടെ വളരെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ഗാനമാണിത്. പാടിയതായിരുന്നു ഫിലിമില്? സുശീല. ഓക്കെ മോളെ, നല്ല സെലക്ഷൻ, നല്ല നല്ല നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു കേട്ടോ. നന്നായി മോളെ പരിശ്രമിച്ച, വളരെ ഡീറ്റെയിൽ ആയിട്ട് മോള് പഠിച്ചിട്ടാണ് പാട്ട്. പിന്നെ സിംഗിന്റെ സമയത്തുണ്ടായ ചില കുറവുകളുള്ളൂ, ചിലതൊക്കെ നല്ലതായിരുന്നു. വെറോനിക്കായുടെ എന്നൊക്കെ പാടിയില്ലേ, നല്ലതായിരുന്നു. ഗുഡ് ഗുഡ് കുറെ എഴുതിയിട്ടുണ്ട്. അനുപല്ലവി എനിക്ക് വളരെ നന്നായിട്ട് തോന്നി. ചില സ്ഥലത്തൊക്കെ വളരെ വളരെ നല്ല സിംഗിങ് ആയിരുന്നു. പിന്നെ ഒരു ഓപ്പൺ മൗത്ത് സിംഗിങ് വരണം കേട്ടോ. നായകയല്ല ദായക, രണ്ടും നായികയാണോ മോളെ? ഒന്ന് ദായകയാണോ? രണ്ടും നായക ആണോ അല്ലേ? നായക നായിക അല്ല. എന്ത് പാടിക്കത്? പിന്നെ ഇത് പഠിച്ച് ചായ പതിപ്പിച്ചു എന്നുള്ളതെന്ന് പഠിക്കും. തിരുമുഖ ചായ പതിച്ചു പഠിക്കും. തിരുമുഖ ചായ പതിച്ചു തിരുമുഖ ചായ പതിച്ചു. പിന്നെ ഗസ്സമിഴിയിലും മോളെ ചരണത്തിലേക്ക് സൂതി പോയിരുന്നല്ലോ. ആകാരം മോളെ ഒത്തിരി ശ്രദ്ധിക്കണം കേട്ടോ. മോളിപ്പോ കൊയറിൽ ഒത്തിരി പാടുന്നല്ലേ. കാഞ്ഞിരപ്പള്ളി സൈഡിലെല്ലാം ഇങ്ങനെ എല്ലാ പള്ളിയിലും കാതറിനെ കാണാലോ. കൊയറിനല്ല, ലീഡ് സിംഗർ ആയിട്ട് നല്ലായിരിക്കും കേട്ടോ. നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്തു മോള്. നല്ല കോൺഫിഡന്റ് ആയിട്ട് പാടാൻ സാധിക്കുന്നുള്ള അർത്ഥമല്ലേ അത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉച്ചാരണങ്ങൾ ശ്രദ്ധിക്കുക, കുറച്ചുകൂടെ ബ്രീതിങ് ശരിയാക്കണം, മോളുടെ വാതുറന്ന് പാടണം. പെയിന്റ് നോട്ട്സ് ഒക്കെ കുറച്ചുകൂടെ ബ്രീതിങ് പ്രോബ്ലം ഒന്ന് കറക്റ്റ് ചെയ്താൽ മതി കേട്ടോ. പ്ലീസ് ഗോ. താങ്ക് യു. താങ്ക് യു അച്ഛ. നിഖിലേട്ട മക്കളെ, ലാസ്റ്റ് ഞാൻ വന്നപ്പോ എത്ര മാർക്ക് തന്നെ ഓർമ്മയുണ്ടോ? 23.5. ഏത് വേർഷനാ പാടിയത്? ഏത് റൗണ്ട് ആയിരുന്നത്? സങ്കീർത്തനം. എന്താ ഞാൻ അന്ന് തന്ന അഡ്വൈസ് ആണെങ്കിൽ ഇവിടെ എന്തായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് പെർഫോമൻസിന് ശേഷം? ശ്രുതി നോക്കണമെന്ന് പറഞ്ഞിരുന്നു. ഓക്കെ, മൈക്ക് പിടിക്കുന്നത് ശരിയല്ല. ഓക്കെ, അത് ശരിയാക്കി. പിന്നെ ശ്വാസത്തിന്റെ ബ്രീതിങ്. ഇനി പാട്ടിലേക്ക് വരാം. അച്ഛന് ഒരുപാട് ജസ്റ്റിസ് ചെയ്തു എന്ന് തോന്നി ഈ പാട്ടിനോട്. മോള് നന്നായിട്ട് പാടി, പക്ഷെ എനിക്ക് എവിടെയോ ഫീല് ഭാവം നഷ്ടപ്പെട്ട പോലെ പല സ്ഥലത്തും തോന്നി. അതിന് മെയിൻ റീസൺ ഒരുപാട് സ്ഥലത്ത് ശ്രുതി ചേരാതെ പോയി, പ്രത്യേകിച്ച് എൻഡി എന്ന നോട്ട്സ്. നായക എന്നൊക്കെ വിളിക്കുമ്പോണ്ടല്ലോ, നായക നമ്മൾ വിളിക്കുന്ന അല്ലേ, ഇറ്റ്സ് ലൈക്ക് ഓപ്പൺ ആംസ്. നമ്മളിങ്ങനെ നമ്മുടെ എല്ലാം ഈശ്വര കേൾക്കണേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിക്കുന്ന ഒരു സന്ദർഭമല്ലേ. അപ്പൊ ആ വിളിക്കുന്നതിനൊരു ഡെഫിനിറ്റി മിസ്സിംഗ് ആയിരുന്നു. കൂളിംഗ് ഒന്ന് ശ്രുതി ചേരാനാണോ, ഇനി അത് കറക്റ്റ് ടൈമിംഗ് പിടിക്കാൻ വേണ്ടിയുള്ള കോൺഷ്യസ് ആയിട്ടാണോ അത് പാടിയിട്ടാണോ എനിക്ക് അറിയില്ല, പക്ഷെ അത് റിഫ്ലക്ട് ചെയ്യുന്നതായിരുന്നു. പിന്നെ ബേസ് നോട്ട്സിലേക്ക് പോകുമ്പോ ശബ്ദം കുറച്ചും കൂടെ പുഷ് ചെയ്യാൻ നോക്കുക. അത് പുഷ് ചെയ്യണമെങ്കിൽ എനർജി വേണം. ടുവേർഡ്സ് ദി എൻഡ് ആകുമ്പോൾ നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആവും. ഈ എനർജി ബിൽഡ് ചെയ്യുന്നത് നമ്മൾ എടുക്കുന്ന ബ്രീതിലാണ്, നമ്മുടെ ബ്രീതിലാണ് ആ അഡീഷണൽ എനർജി ബിൽഡ് ചെയ്യുന്നത്. അപ്പൊ യു ഷുഡ് നോ ഏത് ഏരിയയിൽ എവിടെ വെച്ചിട്ടാണ് നല്ല ബ്രീതി എടുക്കേണ്ടത്. ബ്രീതി എടുക്കുമ്പോൾ വലിക്കല്ല, അത് മൈക്ക് മാറ്റിയിട്ടോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അത് ഒരു നാക്ക് പഠിച്ചുണ്ടാക്കണം. അതൊരു നാക്കാണ്, അത് ടാലന്റ് ആണ്. അത് യു ഹാവ് ടു ലേൺ ഇറ്റ് ബൈ യുവർ സെൽഫ്. കാരണം മോൾക്ക് എവിടെയാ ശ്വാസം കിട്ടുക, എത്ര എടുക്കാം നമുക്കറിയില്ല, ഇരിക്കുന്ന ആർക്കും അറിയില്ല, മോൾക്കെല്ലാം അറിയുള്ളൂ. അപ്പൊ മോൾ തന്നെ അത് കണ്ടുപിടിക്കണം, എനിക്ക് ഏത് ഏരിയയിലാണ് എവിടെയാണ്
ശ്വാസം എടുക്കാൻ പറ്റുക, ബ്രേക്കില്ലാതെ. എന്നാലും താഴത്തെ നോട്ട്സ് ഒക്കെ പോകുമ്പോ വോയിസ് ത്രൂ ആവുള്ളൂ. ഇപ്പൊ ഇങ്ങനെ മങ്ങി 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 പോവായിരുന്നു ബേസ് നോട്ട്സ്. അപ്പൊ കൃത്യമായിട്ട് ഏതാ പാടുന്ന, എന്താ എന്റെ ആ ഒരു സ്വരസ്ഥാനം ഒന്നും പിടികിട്ടിയില്ല. പിന്നെ ഓർക്കസ്ട്ര വായിച്ച അങ്ങനെ പോകുമ്പോ ആ ഒഴുക്കിലും നമ്മൾ പോകുന്നു. ആ ഓർക്കസ്ട്ര കട്ട് ചെയ്ത പോയി. അപ്പൊ ശ്രദ്ധിക്ക, നമ്മള് ലാസ്റ്റ് പാടിയ പല്ലവി വാസ് മച്ച് 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 ബെറ്റർ ദാൻ ദ ഫസ്റ്റ് വൺ. ആദ്യം പാടിയ പല്ലവിനെ, ഓപ്പണിംഗ് പല്ലവി പാടിയതിനെക്കാട്ടും ഗംഭീരമായിരുന്നു എൻഡിൽ വന്നപ്പോ. അപ്പൊ മോൾക്ക് പാടാൻ പറ്റായല്ല, എവിടേക്കോ ചെറിയ കെയർലെസ്നെസ്, ശ്രദ്ധ കൊടുക്കാത്ത ഒരു കുഴപ്പം എനിക്ക് ഫീൽ ചെയ്തു. ഈ നായക എന്നുള്ള ആ പല്ലവിയുടെ പോർഷൻ ഒന്നും എനിക്ക് പാടിത്തരുമോ? അത് പതുക്കെ അത് ആ വോയിസ് ഒന്ന് കുറച്ച് കൺട്രോൾ ചെയ്തേ നായക എന്ന് ഒരുപാട് ത്രോ ചെയ്യാതെ. അങ്ങനെ പാടുമ്പോ ഫീൽ ആണോ അതോ ഇപ്പൊ പാടിയ നേരത്തെ പാടിയതാണോ ഫീല്? എന്താ തോന്നുന്നു? ആഹാ, ഇപ്പൊ അറിയല്ലേ. ഇതൊക്കെയാണ് കാര്യങ്ങള്. എൻഡ് നോട്ട്സ് കേട്ടോ, എൻഡ് ചെയ്യുന്ന നോട്ടുകൾ ശ്രദ്ധിക്കുക. അതുപോലെ അനുപല്ലവിയിലും ചരണത്തിലും അതെ, ഒരുപാട് സ്ഥലത്ത് ശ്രുതി ചേരാതെ പോയി. ഉച്ചാരണം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ സ്ട്രെസ് ചെയ്യേണ്ട ഏരിയയിലൊക്കെ മൈക്ക് കുറച്ച് അകന്ന് പിടിച്ചു പാടുക. ആ മൈക്ക് ഇങ്ങനെ പിടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ഇതുകൊണ്ട് ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ ഇങ്ങോട്ട് മൂവ്, ബ്രീത് എടുക്കുമ്പോൾ പരക്കൊന്ന് മുകളിലേക്ക് വെക്കുക, ഇങ്ങനെ കുറച്ച് ചെപ്പിടിവിദ്യകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ പഠിച്ചെടുക്കണം. കൊറേയില്ല ഇപ്പൊ നിങ്ങൾ ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട്. ഇനി അത് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല കേട്ടോ, ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നിഖിലേട്ടാ. സിസിലി, കാതറിൻ, നല്ല പാട്ടായിരുന്നു മോളെ. നൈസ് സെലക്ഷൻ ഓഫ് സോങ്. ആരാ സെലക്ട് ചെയ്ത തന്നെ പാട്ട്? അമ്മ. അമ്മ അല്ലേ, നല്ല പാട്ടാണ്. മോള് എന്നൊരു ജസ്റ്റിസ് ചെയ്തു. അൺപ്ലഗ്ഡ് റൗണ്ടില് ഉള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു മോൾക്ക്, എന്തെങ്കിലും ശ്വാസ തടസ്സോ അല്ലെങ്കിൽ അലർജിയോ എന്തെങ്കിലും ഇപ്പൊ ഉണ്ടോ? ഉണ്ട്. സ്ട്രഗ്ലിംഗ് ഫീൽ ചെയ്തായിരുന്നു ത്രൂ ഔട്ട്. ഞാൻ ഹാൻഡില് ചീഫ് കണ്ടിരിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചതാ, എന്തെങ്കിലും അലർജി ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ കയ്യില്? ഇപ്പോ കാരണം നമ്മള് എസ്പെഷ്യലി അൺപ്ലഗ്ഡ് റൗണ്ട് ആവുന്നത് കൊണ്ട് എല്ലാം നല്ല വ്യക്തമായിട്ട് തെളിഞ്ഞ് നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മൾ ഹെഡ്ഫോൺസും കൂടെ വെക്കുന്ന കാരണം മോളുടെ ഒരു നിരന്തരമായ ഈ പാട്ട് തുടങ്ങിയപ്പോ മുതൽ അവസാനം വരെ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, ഒരു ശ്വാസമായിട്ടുള്ളൊരു മൽപ്പിടുത്തം ഉണ്ടായിരുന്നു ഈ പാട്ടില്. അപ്പൊ അതുകൊണ്ട് മോൾക്ക് ആ വിചാരിച്ചതുപോലെ റെൻഡർ ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. എസ്പെഷ്യലി ശ്രുതിയുടെ കാര്യത്തിലാണെങ്കിലും മോൾ ആ വാക്കുകൾ പറയുന്ന, കഴിഞ്ഞ പ്രാവശ്യം മോൾ ആ വാ തുറന്നൊക്കെയാണ് പാടിയത്, ഇപ്രാവശ്യം അതൊക്കെ കുറച്ച് വിട്ടുപോയി, അതൊക്കെ മറന്നുപോയി മോള് ഇന്ന് പാടിയപ്പോ. എനിക്കത് വേറെ പല കാര്യങ്ങളിലും മോള് ഇച്ചിരി കോൺഷ്യസ് ആയിരുന്നു. ഇച്ചിരിയും കൂടി ഒരു പൊടിക്കും കൂടെ സ്ട്രെങ്ത് കൊടുത്ത് പാടിയിരുന്നെങ്കിൽ കുറച്ചും കൂടി പാട്ടൊന്ന് ഇഫക്റ്റീവ് ആയേനെ. ഇച്ചിരി ഒന്ന് ഒതുക്കുന്നുണ്ടായിരുന്നു പല സ്ഥലങ്ങളിലും, എസ്പെഷ്യലി ആ ചരണവും അനുപലവിയും യോർദാന്റെ ആ പോർഷന്, അതുപോലെ കാൽവരി കുന്നില്ല, അതൊക്കെ ആ പോർഷനും ഒക്കെ ഇച്ചിരി ഒന്ന് ഓവറായിട്ട് ഒതുക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇച്ചിരി കൂടെ ഓപ്പൺ ആയി പാടാമായിരുന്നു. പിന്നെ ഈ ഒരു ലൈൻ മാത്രം പാടാമോ? കുരിശിന്റെ വഴിയിൽ നിന്നു, അതൊന്ന് പാടാമോ? ചരണം കുരിശിന്റെ വഴിയിൽ ഞാൻ നിന്നു, ഞാൻ നിന്നു, ഞാൻ നിന്നു. പിന്നെ കുരിശിന്റെ വഴിയിൽ ഞാൻ നിന്നു. ആ ലൈൻ പാടിയത് അനുപലവിൻ ചരണം വന്നപ്പോഴത്തേക്കും ബേസ് ആയതുകൊണ്ട് അത് മുങ്ങിപ്പോയെന്നുണ്ടായിരുന്നു കേട്ടോ, കേൾക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛൻ പാടിപ്പിച്ച പതിച്ചു തിരുമുഖ കേട്ടോ, തിരുമുഖ ഛായ. ഒരു നിരന്തരമായ ഒരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് ഈ പാട്ട് ഈ റൗണ്ടില് ഇച്ചിരിയും കൂടെ മോൾക്ക് ബെറ്റർ ആയിട്ട് പാടാമായിരുന്നു. കാരണം കാതറിൻ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്തായിരുന്നു നമ്മുടെ കഴിഞ്ഞ റൗണ്ട്സിൽ നമ്മൾ കണ്ടാണ്. അത്രയും ഒരു ഇംപ്രൂവ്മെന്റ്, ഇപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ മോള് വിട്ടുപോയി. അപ്പൊ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി ഇംപ്രൂവ് ചെയ്ത് ഇംപ്രൂവ് ചെയ്ത് ഇനി ചടപടാവുന്ന റൗണ്ട്സ് ഒക്കെ പോകും, ഇനി സെമി ഫൈനലൊക്കെ ആവും. അപ്പൊ നമുക്ക് ഇനി ആലോചിച്ചിരിക്കാനോ അല്ലെങ്കിൽ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ട് പാടാനോ ഒന്നും സമയമില്ല. നല്ലതായിട്ട് ഓർത്ത് ഇതെല്ലാ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇനി പാടുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിസിലി. കാതറിൻ,
കൊച്ചു കൊച്ചു മിസ്റ്റേക്സിന് ഇനി സ്ഥാനം ഇല്ലാന്നാണ് നമ്മൾ ജഡ്ജസ് പറയുന്നത്. ഇനി അങ്ങോട്ട് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുള്ള ഒരു യാത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത റൗണ്ട്സിലേക്ക് എല്ലാം സീരിയസ് ആയിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, ഇനി നമുക്ക് യാത്രന്റെ അൺസ്ലക്ട് സോങ്ങിന്റെ സ്കോർ ചോദിക്കാം. നിഖിലേട്ട, seven point five out of ten. And Catherine's total score 23 out of 30. Kolpulla, not a bad score. Last round 23.5 and isn't 23 ottum moshalla. പക്ഷെ നമ്മള് ഒരിക്കലും ഈ പുറകോട്ട് വരുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത്. ഓൾസോ നമ്മളിങ്ങനെ ചെറിയ ചെറിയ മിസ്റ്റേക്സിനും ഈ പ്ലാറ്റ്ഫോമിൽ ഇനി സ്ഥാനം കൊടുക്കാൻ പാടില്ല. ഡെഫിനറ്റ്ലി ജഡ്ജസ് പറഞ്ഞു ഇംപ്രൂവ് ചെയ്തു എന്ന്, വലിയൊരു കാര്യം. അപ്പോ ഇംപ്രൂവ്മെന്റ് കീപ്പപ്പ് ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ കാതറിൻ, കൺഗ്രാറ്റുലേഷൻസ് ഫോർ ടുഡേസ് പെർഫോമൻസ്. ഇനി അടുത്ത റൗണ്ടില് നല്ലൊരു പെർഫോമൻസ് ആയിട്ട് തിരിച്ചറിയുക. ഓക്കെ കാതറിൻ, താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിൽ അടുത്തതായിട്ട് ക്ലാസിക്കൽ പെർഫോമൻസ് റൗണ്ടിൽ പാടാൻ എത്തുന്നു ജെയ്ഡൻ ഫിലിപ്സ്. ജെയ്ഡൻ കുട്ടാ, ഈ ജെയ്ഡൻ കുട്ടാന്നല്ലേ വിളിക്കുന്നത്, ജെയ്ഡൻ ചേട്ടാന്ന് വിളിക്കട്ടെ. ഈ ഇങ്ങനെ ജുബയും മുണ്ട കൊടുത്തു വന്നാൽ ചേട്ടാന്നായി പോത്തില്ലേ. ഏത് പാട്ടാണ് ക്ലാസിക്കൽ റൗണ്ട് എടുത്തിരിക്കുന്നത്? യേശുവിൻ നാമമല്ലാതെ ഭൂവിൻ എന്ന പാട്ടാണ്. നല്ല പാട്ടാണ് എടുത്തിരിക്കുന്നത്, കേട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഡ്രസ്സ് തന്നെ. ഒരു ക്ലാസിക്കൽ സോങ്ങിനുള്ള കംപ്ലീറ്റ് ഒരു ലുക്കും ഉണ്ട് ജെയ്ഡൻ ഇന്ന്. അപ്പൊ ജെയ്ഡൻ നന്നായിട്ട് ക്ലാസിക്കൽ പാടിയാ മതി. കലാതരംഗിനി എന്ന് പറഞ്ഞൊരു ടീമുണ്ട് ജെയ്ഡനെ സപ്പോർട്ട് ചെയ്യാനായിട്ട്, അവരെ ഇൻവൈറ്റ് ചെയ്യാൻ, അവരുടെ കൂടെ നന്നായിട്ട് തന്നെ ഈ ക്ലാസിക്കൽ റൗണ്ട് പെർഫോം ചെയ്യണം. ഓക്കെ ജെയ്ഡൻ, ഓൾ ദി ബെസ്റ്റ് വിഷസ്. താങ്ക് യു. ൃഷ്ടികൾ മാത്തുപാടുന്ന നാമം
ക്ലാസിക്കൽ റൗണ്ടില് പാടിയിട്ടുള്ള എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കണ്ടായിരുന്നോ ഡാൻസ് കളിച്ചതൊക്കെ? ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ജേഡൻ, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ വരുമ്പോ അവരെയൊക്കെ ഒന്ന് നോക്കി ഒന്ന് അഡ്മയർ ചെയ്തിട്ടൊക്കെയാണ്. പിന്നെ പാടുന്ന സമയമായപ്പോ പാട്ടില് മാത്രം. പിന്നെ കലാതരംഗിനിയുടെ ഡാൻസിന്റെ കാര്യം പ്രത്യേകം പറയണ്ട, അത്രയ്ക്കും പെർഫെക്റ്റ് ആക്ട് ആയിരുന്നു. അവര് നന്നായിട്ട് ജേഡനെ സപ്പോർട്ട് ചെയ്തു. ജേഡന്റെ സോങ്ങിന്റെ അതേ ലിറിക്സിനനുസരിച്ചുള്ള മുദ്രകളൊക്കെ ഉണ്ടായിരുന്നു ഡാൻസില്. ആസ് ഓൾവേസ് അവര് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ജേഡന്റെ ക്ലാസിക്കൽ റൗണ്ടിലെ പാട്ട് എങ്ങനെ പാടി, എന്തൊക്കെയാണ് കമന്റ്സ് എന്ന് ചോദിച്ചറിയാം. നിഖിലേട്ട, ജേഡൻ എന്തോ സുഖാണോ? ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ക്ലാസിക്കൽ പഠിച്ചിട്ടുണ്ടോ പാട്ട്? കുറച്ച് മാത്രം. കുറച്ച്? എന്താ പഠിച്ചത്? ഇതൊക്കെയാണോ പഠിച്ചത്? അതൊക്കെ പഠിച്ചു. ഗീതം പഠിച്ചോ? ഗീതം പഠിച്ചു. വരവീണൊക്കെ അറിയാം? അറിയാം. കീർത്തൻ ഒന്നും ആയിട്ടില്ല. കീർത്തൻ അറിയത്തില്ല. കുഴപ്പമില്ല. ഇത് ഏത് രാഗന്നറിയോ? ഹംസധ്വനി. വെരി ഗുഡ്. യു ആർ വെരി പ്ലസന്റ് ഓൺ സ്റ്റേജ്. താങ്ക് യു. മുണ്ടും ജുബയും നല്ല നല്ലൊരു പ്ലസന്റ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു വിത്ത് യുവർ പ്രസൻസ്. താങ്ക് യു. യു ആർ എ ഗുഡ് പെർഫോമർ. നല്ലൊരു പെർഫോമർ. ആ പെർഫോമർ എന്ന് പറയാൻ കാരണം വെച്ചാല് നല്ല പാട്ടുകാരുണ്ട്, പക്ഷെ അവർ നല്ല പെർഫോമൻസ് ആവില്ല. നല്ല പെർഫോമൻസ് ഉണ്ട്, പക്ഷെ അവർ നന്നായിട്ട് പാടില്ല. ഇത് രണ്ടുള്ള ഒരുപാട് പേരുണ്ട്, നല്ല പെർഫോമൻസും നന്നായിട്ട് പാടുന്നവരും ഒക്കെ ഉണ്ട്. ഈ പെർഫോമിങ്ങിന്റെ കാര്യത്തിൽ ഞാൻ എടുത്തു പറയാൻ കാരണം വെച്ചാല് മോന് പാട്ട് പാടിക്കൊണ്ടിരുന്നപ്പോ ഷീനു പറഞ്ഞ പോലെ ബാക്കിലേക്ക് കൂടെ ഡാൻസ് ചെയ്യുന്നവരെ അക്നോളജ് ചെയ്യുക, മനസ്സിലാവുന്നുണ്ടോ? ചിരിക്കുക. യു ആർ വെരി പ്ലസന്റ്. ഇതൊക്കെ പൊടി നമ്പറുകളൊക്കെ വീട്ടിൽ നിന്ന് പറഞ്ഞു തന്നാന്ന് എനിക്ക് മനസ്സിലായി. അത് സ്റ്റേജില് ഒരുപാട് ഉപകാരപ്പെട്ടു. പിന്നെ പല്ലവി, എനിക്ക് രാഗത്തിന്റെ ഭാവം മോനൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാന്നുണ്ട്. എനിക്ക് ഒന്നത് ചുമയായതുകൊണ്ട് എനിക്ക് അധികം ഒരുപാട് ശ്രേണിയും വയ്യ. പറ്റുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. ആ പല്ലവി ഒന്ന് പാടും. നല്ലൊരു നാമമുണ്ടോ? ശക്തിയാകുന്ന രക്ഷയേകുന്ന സത്യമായൊരു നാമം, നാമം, നാമം. അതെവിടെ ശക്തിയാ? അതെവിടെ ശക്തിയാകുന്ന ശക്തിയാകുന്ന രക്ഷയേകുന്ന 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 ഏകുന്ന ഏകുന്ന സത്യമായൊരു നാമം, സത്യമായൊരു നാമം.
വ്യത്യാസം മനസ്സിലായോ? മനസ്സിലായി. പിന്നെ ഈ അനുപലവിയിലും ചരണത്തിലും ആ സ്വരം തുടങ്ങുന്നതിന് തൊട്ട് മുന്നുള്ള വരി ഏതാണ്? ആ പോർഷൻ ഒന്ന് പാടിയേ. സർവവും നമ്മിലേക്കിടുന്നൊരു സ്വർഗതാദൻ നാമം. ഓ, അവിടെ ഓടിപ്പോലെ കറക്റ്റ് നൊട്ടേഷനിൽ പാട്. ഞാൻ താഴോട്ട് വെച്ചു. സർവവും നമ്മിലേക്കിടുന്നൊരു സ്വർഗതാദൻ്റെ നാമം. സ്വർഗതാദൻ്റെ നാമം ധരിതാ നാമം 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 സരിഗപനിത അതിന്റെ സ്വരം പടിയ സരിഗപനിത അങ്ങനെയല്ല ഇപ്പൊ തുടങ്ങുന്നത്. സ്വരം എങ്ങനെ തുടങ്ങുന്നത്? എത്തട്ടെ, പാക്ക് ഇവിടെ എത്തണം. എടുക്കൊക്കെ എത്താൻ പറ്റുന്നില്ല. ശ്രമിക്കുന്നുണ്ടല്ലേ, എത്തുന്നില്ലല്ലേ. ഫോർ യുവർ ഏജ് യു സാങ് ഗുഡ്. താങ്ക് യു. ഓക്കെ, ആ വോയിസിന്റെ ഒക്കെ എല്ലാം കൺസിഡർ ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ കുറച്ച് വലിയൊരു കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്യണം. മോന്റെ പ്രായം, മോന്റെ ത്രോട്ടിന്റെ കൾച്ചർ, ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അഗൈൻ, സ്റ്റേജിലും ടെലിവിഷനിലും നമ്മൾ നോക്കുന്നത് നല്ലൊരു പെർഫോമറിനാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അല്ലെ. ഇൻ ദാറ്റ് ഏരിയ ആണോ യു ആർ വെരി ഗുഡ്. ഇനി ഇതുപോലെ ക്ലാസിക്കൽ ക്ലാസിക്കൽ പഠിക്കണം കേട്ടോ. തൊണ്ടയൊക്കെ കുറച്ചപ്പോ ഖനമൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ ഇത് വന്നാൽ കാറ്റ് മാത്രമേ വരൂ. ഗുഡ് ഗുഡ്. മോനെ, എന്തോ നല്ല നല്ല ഉടുപ്പ്, നല്ല മുണ്ട്, നല്ല സ്വർണ്ണ കളറുള്ള മുണ്ട്. ഒരു ഗ്രാഗം പഠിച്ചു അല്ലേ, മനസ്സിലാക്കിയല്ലേ? ഹംസധ്വനിന്റെ രാഗം അല്ലേ, അത് വലിയ കാര്യം കേട്ടോ. അങ്ങനെ രാഗങ്ങളുണ്ട്, ഒരു രാഗമുണ്ട്, അങ്ങനെ നൂറ് കണക്കിന് രാഗങ്ങളുണ്ട്. കൊള്ളാം. അത് മോൻ നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്തു പഠിക്കാനായിട്ട്, അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒരു പുതിയ, പ്രത്യേകിച്ച് പുറത്തുനിന്ന് വന്നിട്ട് മോൻ ഇത് മലയാളമൊക്കെ പഠിച്ചെടുത്ത്, ഇതെല്ലാം ബൈ ഹാർട്ടായിട്ട് പഠിച്ചത് നല്ല നല്ല കാര്യമാണ് കേട്ടോ. അപ്പൊ ഇനിയും ക്ലാസിക്കൽ പഠിക്കാൻ ഒരു ആഗ്രഹമാണ് വളർത്തണം. ഇനി എനിക്ക് കുറച്ച് രാഗങ്ങളൊക്കെ പഠിക്കണം. അങ്ങനെ ഒരു 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 നല്ല ടീച്ചറിന്റെ അടുത്ത് പോയി മോൻ പാട്ട് രാഗം പഠിക്കുക കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞുതരാം അവര് കൃത്യം കൃത്യമൊക്കെ. അന്ന് കുറച്ചുകൂടെ വൃത്തിയായിട്ട് മോന് പാടാൻ സാധിക്കും. നല്ല കറക്ഷൻ ഇവിടെ പറഞ്ഞു, നികുതി തന്നു. ഞാനൊന്നും വിവരിക്കുന്നില്ല. നാമം നോടിക്ക്, നാമം 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 സഗരി സസ നോട്ട് കറി ഞാൻ ഇരുന്നായിരുന്നു. സഗരി സസ നിരിസനി പാക പകരി അങ്ങനെ പറഞ്ഞാണ്. അത് അത് പഠിച്ചിട്ട് ഞങ്ങള് നമ്മള് ആ നാമം പറയാം. കറക്റ്റ് നാമം 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 കറക്റ്റായിട്ട് കിട്ടും. എഴുത്തുന്നവരെയായിരുന്നു. പിന്നെ മറ്റേ സ്വരങ്ങളെല്ലാം പാടാൻ ഗരിസ ഗരിസ ഒക്കെ അത് ട്രൈ ചെയ്ത് കേട്ടോ. മോന്റെ ഏജില് മോനത് കൊള്ളാം. അപ്പൊ ഒരു ചുണ വേണം കേട്ടോ. ചുണ വെച്ചാല് പ്ലാസ്റ്റിക്കിൽ പഠിക്കാനുള്ള ഒരു ഒരു ഉത്തേജനം മോന് കിട്ടിയില്ലേ, ഉത്സാഹം കിട്ടിയില്ലേ,
കുഞ്ഞും പഠിക്കുക കേട്ടോ. ഓരോ ഒരു മാസത്തിൽ ഒരു രാഗമൊക്കെ പോയി പഠിച്ച് കൂടുതൽ നന്നാക്കുക. നന്നായിരുന്നു കേട്ടോ. രാഗ കലാതരംഗിണി മോന്റെ കുറവുകളൊക്കെ അവർ തീർക്കണ്ടായിരുന്നു അവരുടെ മുദ്രയിലൂടെ. ഓക്കെ മോനെ, ട്രൈ കേട്ടോ. ഇനി കൂടുതൽ പഠിക്കുക, പഠിക്കനാവുക മോൻ. ഇത്രയൊക്കെ ഉത്സാഹിച്ച് പഠിച്ച് ബൈ ഹാർട്ട് ആക്കി പഠിച്ച് പഠിച്ചല്ലോ, നല്ല കാര്യം. എന്തോ, എങ്ങനെയുണ്ടായിരുന്നു ക്ലാസിക്കൽ റൗണ്ട്? എത്ര നാള് പഠിച്ചു, എത്ര നാളെടുത്തു ഈ പാട്ട് പഠിക്കാൻ? ഈ പാട്ട് പഠിക്കാൻ തുടങ്ങിയത് രണ്ടാഴ്ച മുമ്പ്. എന്തായാലും ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു കേട്ടോ നിങ്ങളുടെ ആ ഒരു സീരിയസ്നെസ്. നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട്. മാത്രമല്ല മോൻ ആ എഫേർട്ടിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. രാഗമൊക്കെ പഠിച്ച് ഏതാണ് രാഗം എന്ന് മനസ്സിലാക്കി ടീച്ചറിന്റെ അടുത്ത് പോയി അത് പഠിച്ച് അവരോഹണം ആരോഹണം അവരോഹണം ഒക്കെ പഠിച്ച് ആ ഒരു എഫേർട്ടിനെ തീർച്ചയായിട്ടും ചേച്ചി അഭിനന്ദിക്കുന്നു കേട്ടോ. അതുപോലെ മോൻ ഇവിടെ പാടുമ്പോ ഞാൻ ആദ്യം ജേഡൻ വന്ന് നിന്ന ആ ഒരു സ്റ്റേജാണ് ഞാൻ ആലോചിച്ചത്. എന്തു പറഞ്ഞാലും യെസ് യെസ്, പിന്നെ വളരെ കുറച്ച് മാത്രം മലയാളം വാക്കുകൾ അറിയുന്ന ഒരു ജേഡൻ ഓർക്കുണ്ടോ? അത് അതിന്റെ അതൊക്കെ കഴിഞ്ഞ് എന്ത് വ്യക്തമായിട്ടാണ് ഇപ്പൊ വാക്കുകളൊക്കെ പറഞ്ഞ. അനുപൽവി ചരണത്തിലൊക്കെ ക്ലിയർ ആയിരുന്നു വാക്കുകളൊക്കെ. നല്ലൊരു മലയാളി ചെക്കനായി. അതിന് എന്തൊരു ഇമ്പ്രൂവ്മെന്റ് അല്ലേ? ജേഡന്റെ ഫീൽ ചെയ്യണ്ടോ ഇമ്പ്രൂവ്മെന്റ്? ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന് തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയാ, ഇങ്ങനൊരു നല്ലൊരു സ്റ്റേജ് മോന് കിട്ടിയതിന്, ഇത്രയും ഒക്കെ പാട്ടിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചതിന് ഒരുപാട് സന്തോഷം കേട്ടോ. അതുപോലെ ഈ ഒരു സ്വരം ഹംസധ്വനിയിലെ എല്ലാ സ്വരങ്ങളും കൂടിയ സ്വരങ്ങളാണ്. അതൊക്കെ പറഞ്ഞു തന്നോ സാറ്? ശങ്കരാഭരണം എന്ന രാഗത്തിന്റെ ജന്യമാണ് മോൻ. എനിക്ക് തോന്നിയത് ആ ഹമ്മിങ് ഒഴിച്ചാൽ ബാക്കി പാട്ട് ഒരുവിധം മോൻ അഡ്ജസ്റ്റ് ചെയ്തു ജസ്റ്റിഫൈ ചെയ്തു എന്നാണ് എനിക്ക് തോന്നിയത്. സ്വരങ്ങളൊക്കെ ആണെങ്കിലും വാക്കുകളൊക്കെ ആണെങ്കിലും ശക്തി കൊടുത്ത് പാടി. അതായത് ആ ക്ലാസിക്കലിന്റെ ഒരു ഫീല് വരുന്ന പോലെ ആ സ്പിരിറ്റിൽ തന്നെ പാടി. കൂടാതെ ആ ഡാൻസേഴ്സിനെയൊക്കെ കൂടെ എൻജോയ് ചെയ്ത് മോൻ അങ്ങ് ഒരു ടെൻഷനും കൂടാതെ നല്ല നല്ല അറിയുന്നത് നന്നായിട്ട് പാടുന്നുള്ള ഫീലിൽ പാടി. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. അത് മോനെ ഹെൽപ്പ് ചെയ്തു. പിന്നെ ഈ പ്രായത്തിന്റേതായ നമുക്ക് എന്താ പറയാ, ഈ ഒരു പ്രായത്തിൽ മോൻ ഇത്രയും പാടി തന്നെ വലിയൊരു കാര്യമായിട്ട് വിചാരിക്കുന്നു. പക്ഷെ ഒരുപാട് പഠിക്കാനുണ്ട്. ക്ലാസിക്കൽ ആവുമ്പം അത് കുറച്ച് സീരിയസ് ആയിട്ടൊരു കാര്യമാണ്, കുറച്ച് ടഫായിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതിന്റെ ബേസിലായിരിക്കും ഞങ്ങൾ മാർക്ക് ഇടുന്നത് കേട്ടോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ജേഡൻ കോട്ട, കീപ് ദി സ്പിരിറ്റ് ആൻഡ് മൂവ് ഓൺ. താങ്ക് യു സിസിലി. ജേഡൻ കോട്ട, സന്തോഷായോ? സന്തോഷായി അല്ലേ? നന്നായിട്ട് പാടാൻ പറ്റി, കറക്ഷൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇതൊരു പുതിയ റൗണ്ട് ആണ്, ഒരു പുതിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നോ? നന്നായിട്ട് പാടാൻ പറ്റി, പിന്നെ ഇവരുടെ കൂടെയൊക്കെ പെർഫോം ചെയ്യാൻ പറ്റി അല്ലേ? അപ്പൊ അതൊക്കെ വലിയ കാര്യമാണ്. ഇനി നമുക്ക് മാർക്സ് ചോദിക്കാനുള്ള സമയമാണ്. ജേഡൻ ഫിലിപ്പിന്റെ ക്ലാസിക്കൽ സോങ്ങിന്റെ സ്കോർ അറിയാം നിഖിലേത. Sicily. Out of 10 and Jaden's classical song in the total score 20.5 out of 30. കുഴപ്പമില്ലാത്ത സ്കോർ ആണ്. പ്രത്യേകിച്ചും ക്ലാസിക്കൽ പെർഫോമൻസ് റൗണ്ടില് സ്കോർസ് ഈ ഒരു റേഞ്ചിലാണ് പോകുന്നത്. എന്നിരുന്നാലും ഇതിൽ നല്ല സ്കോർസ് മേടിക്കാം കുറച്ചും കൂടി പെർഫെക്ഷനോടുകൂടി പാടിയിരുന്നെങ്കിൽ. എനിവേസ് നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു എന്ന് എല്ലാ ജഡ്ജസും പറഞ്ഞു. കീപ് ദാറ്റ്. പിന്നെ ഇനി അടുത്ത റൗണ്ട്സിലേക്കുള്ള പ്രിപ്പറേഷൻസിനാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്. സോ ജയ്ഡൻ നല്ല പെർഫോമൻസും നല്ല പ്രാക്ടീസും ഒക്കെ ആയിട്ട് അടുത്ത റൗണ്ടിൽ വീണ്ടും തിരിച്ചറിയും ഞങ്ങൾ കാത്തിരിക്കും. ഓക്കെ ജയ്ഡൻ, താങ്ക് യു. ആൻഡ് കലാതരംഗിനി, താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നെസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ ഫൈനൽ പെർഫോമൻസിനായി വരുന്നു സോണിയ സണ്ണി. സോണിയ, എന്തോ, ഏത് റൗണ്ടിലാണ് പാടുന്നത്? അൺപ്ലഗ്ഡ്. അൺപ്ലഗ്ഡ്, ഏത് സോങ് ആണ് സെലക്ട് ചെയ്തത്? എനിക്ക് അൺപ്ലഗ്ഡിന് പറ്റിയൊരു പാട്ടാണ്. അതിനോടൊപ്പം തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു സോങ് ആണ്. സോ കെയർഫുൾ ആയിരിക്കണം. സോ സോണിയ, നന്നായിട്ട് പാടാൻ ദൈവം അനുഗ്രഹിക്കട്ടെ.
ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഈശോവേ നീ എനിക്ക്
സോണിയ, എന്തോ നല്ല സെലക്ഷൻ ആയിരുന്നു. ആദ്യം പറഞ്ഞ പോലെ തന്നെ അൺപ്ലഗ്ഡ് ആയിട്ട് ഈ പാട്ട് പാടാൻ പറ്റിയ പാട്ടായിരുന്നു. എങ്ങനെ പാടിയും തോന്നുന്നു? കുഴപ്പമില്ലാതെ പാടിയും തോന്നുന്നുണ്ട്. വേറെ കമന്റ്സ് ഒന്നും ഇല്ല. അച്ഛൻ പറയാറുണ്ട് സെൽഫ് ഹെൽപ്പ് എന്ന്. അപ്പം സെൽഫ് ഇവാലുവേഷൻ അതിന് പെടും. എനിവേസ് ഞാൻ അധികം കുഴപ്പിക്കുന്നില്ല. ആദ്യമേ തന്നെ ജഡ്ജ്മെന്റ് ചോദിക്കാം. സിസിലി, സോണിയ, എന്തോ നല്ല സെലക്ഷൻ. ആരാ സെലക്ട് ചെയ്തതന്നെ? ഞാൻ തന്നെ സെലക്ട് ചെയ്തതാ. ആരുടെ പാട്ടാണെന്നറിയോ? മോള് സുജാതമ്മ പാടി പാട്ടാണ്. തദ്ദേവ് സച്ചിന്റെ പാട്ടാണ് കേട്ടോ ഈ പാട്ട്. മോള് പാടിയപ്പോ ഇത് അമേരിക്കയിൽ പോയപ്പം തദ്ദേവ് സച്ചിന്റെ മുമ്പില് തദ്ദേവ് സച്ചിന്റെ പള്ളിയിൽ ഇത് പാട്ട് പാടാനുള്ള ഒരു അവസരം കിട്ടി. അപ്പൊ ആ ഓർമ്മകളൊക്കെ വന്നു പെട്ടെന്ന്. സുജാത ചേച്ചി എന്ത് മനോഹരമായിട്ട് പാടി വെച്ചിരിക്കുന്ന ഒരു പാട്ടാണെന്ന് പറഞ്ഞാ എന്താ പറയാ, ആ ഒരു ഫീല്, ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായൊരു ഫീലാണ് ചേച്ചി പാടിയിരിക്കുന്നത്. അപ്പോ സോണിയ പാടി കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് പാടിയോലെ എനിക്ക് തോന്നി. എസ്പെഷ്യലി കുറെ വാക്കുകള് ഇപ്പോഴും ഉച്ചാരണം ശരിയാവാനുണ്ട്. ആ മോളുടെ മൗത്ത് വയ്ക്കുന്ന പൊസിഷൻസ് എനിക്ക് തോന്നുന്നു അത് കുറച്ചും കൂടെ ശരിയാവാനുണ്ട്. വാക്കുകൾ പറയുമ്പോൾ എ ആ ഇ ഉ അതെല്ലാം വ്യക്തമാവുന്നില്ല എന്താണ് പറയുന്നതെന്നുള്ളത്. പിന്നെ ഒരു ഒരു പരുത്തലുണ്ട് പാട്ടിന്. അത് ഇനി വേണ്ട, അത് വേണ്ട. അത് കാരണം വെച്ചാൽ അത് ഡിസ്ട്രോയ് ചെയ്യും നമ്മുടെ ആ പാട്ടിനെ. അപ്പൊ അത് ആ ഒരു പോളിഷ്ഡ് ആക്കി എടുക്കണം മോളുടെ. നമ്മളത് വർത്തമാനം പറയുന്ന പോലെ അല്ല, നമ്മൾ പാട്ട് പാടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചു പാടണം. അപ്പോ ഒന്ന് ശ്രദ്ധിയിട്ടെ. അങ്ങനെ ഒരു 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 വെക്കലുണ്ട് വായിൽ. അപ്പൊ അത് അങ്ങനെയാ പുറത്തോട്ട് വരിക. മോളിൽ ഇപ്പൊ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ടാവില്ല, പക്ഷെ അത് നമ്മുടെ ചുണ്ട് എങ്ങനെ ഇരിക്കുന്നു അങ്ങനെയാണ് നമുക്ക് ശബ്ദം പുറത്തോട്ട് വരിക. അപ്പൊ അത് കേൾക്കുന്ന ആൾക്കാർക്കാണ് അത് ഫീൽ ചെയ്യുക. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് റെക്കോർഡ് ചെയ്യൂ, റെക്കോർഡ് ചെയ്യൂ എന്നിട്ട് കേൾക്കൂ കേൾക്കൂ. റെക്കോർഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കേട്ടാ മതി. പാടി റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എവിടെയെങ്കിലുമൊക്കെ പോയി കറങ്ങി തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് ഫ്രഷ് ആയിട്ടിരുന്ന് കേൾക്കണം. നമ്മളൊരാളെ ജഡ്ജ് ചെയ്യുന്ന പോലെ തന്നെ ഇരുന്ന് കേൾക്കാം നമ്മുടെ പാട്ട്. അപ്പൊ നമുക്കറിയാൻ പറ്റും എന്തൊക്കെയാണ് അതിനകത്ത് പ്രോബ്ലംസ്. എനിക്ക് തോന്നിയത് ഒന്ന് പാടാമോ, ആ പല്ലവി ഒന്ന് പാടാമോ? ശ്രീയും കൂടി സോഫ്റ്റ് ആയിട്ട് പാടും, ഇൻവോൾവ് ചെയ്ത് പാടും. അത്ര ഓപ്പണം ചെയ്യണ്ട, കുറച്ച് അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ, അടിയനിൽ യോഗ്യതയായി എന്തു കണ്ടു നീ എന്നാട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്ന അനുപലവി പഠിക്കും. മനസുഖമിങ്ങു പോയി, ആ മനസുഖമിങ്ങു പോയി. അതല്ലേ അൺപ്ലഗ്ഡ് ആയതുകൊണ്ട് ഇംപ്രവൈസ് ചെയ്തതാ. ഓക്കെ ശരി, അപ്പൊ അത് വിട്ടു. അടുത്തത് എനിക്കില്ല ശാന്തി തില്ലും നിമിഷ സുഖം നൂകരാ, നിമിഷ സുഖം അങ്ങനെ നിമിഷ സുഖം. ആ വാക്കുകള് എക്സ്റ്റെൻഡ് ചെയ്യരുത് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ ലെറ്റേഴ്സ് തമ്മിൽ എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് ആ വാക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റില്ല. നിമിഷ സുഖം നൂകരാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാടാം, പക്ഷെ വാക്കുകളുടെ ആ ലെറ്റേഴ്സ് തമ്മിൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോകരുത് കേട്ടോ. അപ്പൊ മോൾ ഇംപ്രവൈസ് ചെയ്യുമ്പം കുറച്ചും കൂടെ ശ്രദ്ധിച്ച വാക്കുകള് വ്യക്തമായി കേൾക്കണം, എന്നാ തന്നെ ഇംപ്രവൈസ് ചെയ്യുകയും ചെയ്യാം അങ്ങനെ കേട്ടോ. പിന്നെ തന്മനസാൽ ഒന്ന് പാടാമോ? പലരുടെ തന്മനസാൽ ഇത്തിരി കൂടി ഒന്ന് സോഫ്റ്റ് ചെയ്യാമായിരുന്നു, കുറച്ചും കൂടെ സ്മൂത്ത് ആയിട്ട് പാടാമായിരുന്നു. പിന്നെ വാക്കുകളുടെ ആ മൗത്തിന്റെ വെക്കുന്ന പൊസിഷനിങ് ഒന്ന് ശരിയാക്കണം. പിന്നെ ഞാൻ പറയുന്ന സ്ഥലം, നാഥ പറയുന്ന സ്ഥലം,
സോണിയ വർക്ക്ഔട്ട് ചെയ്യണം, കാരണം ഇത് നമ്മൾ നേരത്തെ തൊട്ടേ പറയുന്ന കാര്യമാണ്. അപ്പൊ ഇനി സോണിയ അത് ശരിയാക്കണം കേട്ടോ, കാരണം ശരിയാക്കി കഴിഞ്ഞാൽ ഭയങ്കര രസം. മോളുടെ ശബ്ദം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാവർക്കും കിട്ടുന്ന ശബ്ദമല്ല, എന്തൊരു ബോൾഡ് ആയിട്ടുള്ള വോയിസാണ്. നമ്മളൊക്കെ ശബ്ദത്തിന് സ്ട്രെങ്ത് വരാൻ വേണ്ടിയിട്ട് അരിഷ്ടവും കഷായവും ഒക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ മോൾക്ക് അങ്ങനെയൊക്കെ ഓൾറെഡി കിട്ടിയ സ്ഥിതിക്ക് അതിനെ യൂസ് ചെയ്യണം മോള് നന്നായിട്ട്. ദൈവം തന്ന ടാലന്റ് അല്ലേ, അപ്പൊ അത് നന്നായിട്ട് യൂസ് ചെയ്യണം. കാരണം ആര് കേട്ടാലും ഇത് ഭംഗിയായിട്ട് പാടുന്നു എന്ന് പറയുന്ന ഒരു ലെവലിൽ മോള് വരണം. അത്രയ്ക്ക് നല്ല ടാലന്റും ഉണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാ ചേച്ചി പറയുന്നത് കേട്ടോ. കുറച്ചും കൂടി വർക്ക്ഔട്ട് ചെയ്യണം, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കുറച്ചും കൂടി ശ്രദ്ധിച്ച് വർക്ക്ഔട്ട് ചെയ്യണം കേട്ടോ. ഓൾ ദി ബെസ്റ്റ് സോണിയ. താങ്ക് യു സിസിലി. നല്ല സെലക്ഷൻ ആയിരുന്നു സോണിയ, നല്ല പാട്ട്. മോൾക്ക് കുറച്ചുകൂടി ഇവിടെ സൂചിപ്പിച്ചു ഇൻവോൾവ്മെന്റ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ രസകരമായി വളരെ ഭംഗിയായിട്ട് പാടായിരുന്നു. ഈ അൺപ്ലക്ട് റൗഡിനൊരു ഒരു കാര്യമാണ് സൂക്ഷ്മത, ആലാപനത്തിന്റെ സൂക്ഷ്മതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോ സ്വരസ്ഥാനങ്ങളൊക്കെ കറക്റ്റായി നന്നായിട്ട് ഇൻവോൾവ് ചെയ്ത് മോൾക്ക് പാടാമായിരുന്നു. മോള് ശ്രമിച്ചിട്ടുണ്ട്. അക്ഷരങ്ങൾ അടിയനിൽ യോഗ്യതയായി എന്ത്, അതുപോലും ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ല, അത് അടിയനിൽ യോഗ്യ, അതാണ് കറക്റ്റ്. അടിയനിൽ എന്നിൽ യോഗ്യതയായിട്ട് എന്തുണ്ട് കർത്താവേ എന്നാണ് ചോദ്യം. ഒന്ന് പടി അടിയനിൽ, അടിയനിൽ അടിയനിൽ യോഗ്യതയായി കണ്ടു നീ. ആ യോഗ്യതയെന്നൊരു കോമയുണ്ട്, യോഗ്യതയായി എന്തു എന്ത് പ്രധാനപ്പെട്ടുണ്ട്, യോഗ്യതയായി എന്ത് വേണ്ട. മോൾക്ക് ഒരേ സ്ഥലത്ത് മോളി ഇങ്ങനെ ചില ചെറിയ ചിഹ്ന ഇട്ടൊക്കെ പാടുന്ന ആവശ്യമുണ്ടായിരുന്നു. ഈശോ പറയൂ നീ ഞാൻ യോഗ്യനോ, ഈശോ പറയൂ നീ കോമ്പിട്ടാണ്ടല്ലോ ഞാൻ, ആ ഞാൻ എന്ത് പ്രധാനപ്പെട്ടതല്ലേ. പറയൂ നീ ഞാൻ എല്ലാ ഫീലിംഗ് ഉണ്ടോ അവിടെ ആ കോമ്പിട്ട് പാടിക്ക്. മോളെ സ്ഥലത്ത് പറയാം. അതുപോലെ തന്നെ നീ എനിക്കായി, നീ എനിക്കായി യേശുവേ, നീ എനിക്കായി ഇത്രയേറെ. അവിടെ ഒരു കോമയുണ്ട്. അങ്ങനെ ചില സ്ഥലത്ത് നമ്മള് ഒരു ഒരു ഗ്യാപ്പ് ഇട്ട് പാടുമ്പോ ആ അടുത്ത വാക്കിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അടച്ചൊരു പാടി അടച്ചൊരു കോട്ട, അടച്ചൊരു കോട്ട പോലെ, അടച്ചൊരു കോട്ട പോലെ പോലെ നോട്ടുണ്ടോ ഒന്നൂടെ അടച്ചൊരു. എന്നുള്ള ആ വാക്കിന് എന്തൊരു പ്രാധാന്യല്ലേ, കോട്ട പോലായി ആയി കർത്താവേ ഇങ്ങനെയുള്ള ചില. അപ്പൊ അതിനതിന് ചെറിയ പറഞ്ഞ ഇൻവോൾവ്മെന്റ്, പാട്ട് നമ്മുടെ സ്വന്തമാണ്. എന്റെ ജീവന്റെ എന്റെ ആത്മാവിൽ നിന്ന് പാട്ട് വരുന്നു. ഈ പാട്ട് എന്റെ പാട്ടും അങ്ങനെ ആവണം കേട്ടോ. പിന്നെ മോള് പാടുമ്പോ മോളുടെ ഐ കോണ്ടാക്ട് അശ്വത്രാശം പറഞ്ഞല്ലേ, ഈശോ ഇങ്ങനെയൊക്കെ പോകുന്നു, അങ്ങോട്ട് പോകുന്നുണ്ട് കണ്ണ്, ഇങ്ങോട്ട് പോകുന്നുണ്ട്, ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അപ്പൊ എല്ലാം മാറിപ്പോവ. എവിടെ ശ്രദ്ധിക്കേണ്ട, നമ്മള് ഒരേ ഒരു വ്യക്തി ഇല്ലേ, ഈശോയിലാണ്. ഓക്കെ മോളെ, ഇങ്ങനെയുള്ള ചെറിയ കറക്ഷൻസ് ചെയ്യാ, മോളുടെ ഭാവിയില് ഒത്തിരി മാറ്റം. സുനിയ എന്തോ മക്കളെ കഴിഞ്ഞ ആവശ്യം പാടിയപ്പോൾ എന്തായിരുന്നു കറക്ഷൻ? ശ്രുതി, ശ്രുതി പ്രശ്നം, ശ്രുതി അതിപ്പോഴും എടുപ്പുണ്ട്. പിന്നെ ക്ലാസിക്കല് മോൾക്ക് ഭയങ്കര പവർഫുൾ വോയിസാ, നല്ല ത്രൂ, നല്ല ശബ്ദമുള്ള, നല്ല ടിമ്പറുള്ള ശബ്ദ, നല്ല രീതിയിൽ അതങ്ങോട് യൂട്ടിലൈസ് ചെയ്ത് പുറത്തോട്ട് വന്നുണ്ടല്ലോ. യു ക്യാൻ ബി വെരി 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 പോപ്പുലർ ആസ് എ സിംഗർ. പക്ഷെ അത് സംഭവം എന്ന് വെച്ചാല് ഈ ചില കാര്യങ്ങൾ ഇപ്പൊ സിസ്ലി പറഞ്ഞ എല്ലാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഉച്ചാരണം, ആകാരം, ആകാരം ആല ആ ഓ ആ എന്നല്ല, ആകാരം
എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു നമ്മുടെ ചുണ്ടിന്റെ ഒക്കെ ചെറിയൊരു അത്യാവശ്യം തുറക്കാനേ പാടുള്ളൂ. ഊടല് തുറന്നു കഴിഞ്ഞാൽ വേറൊരു സൗണ്ട് വരും. അത് ഈ പറഞ്ഞ നേരത്തെ റെക്കോർഡ് ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക. ആരെങ്കിലും കറക്കാനുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ടീച്ചേഴ്സ് ആരെങ്കിലും പഠിപ്പിച്ചു തരണമെങ്കിൽ ഏറ്റവും നല്ലതാണ്. എനിക്ക് ഒരുപാട് ഈ ഉച്ച ഓൾറെഡി സിസ്ലി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. സിമി ഞാൻ ഞാൻ എന്നൊക്കെ സാധനം ഉണ്ടല്ലേ, അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഡിവോഷനിൽ പാടുമ്പോ ഞാൻ പലയിടത്തും കേട്ടിട്ടുണ്ട്. അപ്പൊ കേട്ടിട്ട് തലയിൽ ഉറച്ചിരിക്കുകയാണോ എന്നെനിക്കൊരു സംശയമുണ്ട്. ഉണ്ടെങ്കിൽ അടുത്ത് മാറ്റുക കേട്ടോ. പാടേണ്ടവരൊക്കെ പാടിക്കോട്ടെ, നമുക്കത് വേണ്ട. പിന്നെ ചരണത്തിൽ ഒരു ആകാരം ഉണ്ടല്ലോ. ചരണത്തിൽ നിരന്തരമിൻ കഴിവിൽ അഹങ്കരിച്ചാശ്രയിച്ചു ആന്ന് വരുന്ന കേൾക്കുമ്പോ ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന ഉച്ചാരണങ്ങൾ അതൊക്കെ ആ. അതിനിടെ അനുപല്ലവിന്റെ പല്ലവിയിലേക്ക് വരുന്നതിന്റെ ലാസ്റ്റ് അനുപല്ലവി എൻഡ് ചെയ്യുന്നിട്ട് പിന്നെ പല്ലവിക്ക് വരില്ലേ, ആ എൻഡ് പോർഷൻ ഒന്ന് പാടും. പാടുന്നുണ്ട്, പാട്ടിന്റെ ഒരു റൂട്ടൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ മോള് പാടുന്നുണ്ട്. പക്ഷെ ഫാദർ പാടിയപ്പോ എനിക്ക് വേറൊരു ഫീലാണ് കിട്ടിയത്. നമുക്ക് ആ ഫീല് വേണം. ആ ഫീല് കിട്ടിയാലേ നമ്മൾ പാടുന്ന പാട്ടിന് അർത്ഥം ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് ഡിവോഷൻ സോങ്സ്, ലവ് സോങ്സ്, ഇതൊക്കെ ഫീല്, പാത്തോസ് ആയാലും എന്തായാലും എല്ലാ പാട്ടിനും അതിന്റേതായിട്ടുള്ള ഈ ഫാസ്റ്റ് നമ്പേഴ്സിനും മാത്രമേ ഉള്ളൂ അതില്ലാത്തത്. നമ്മൾ എങ്ങനെ പാടിയാലും കുഴപ്പമില്ല. കുറേ ഒച്ചപ്പാടും ബേളും ഡ്രംസും കുറെ കൊട്ടലും ബേളൊക്കെ അതങ്ങോട്ട് കവറപ്പാവും. നമ്മുടെ ഫീലും നമ്മുടെ അപ്പോഴത്തെ ആ മൂഡൊക്കെയാണ്. പക്ഷെ ഇതൊക്കെ ഇങ്ങനത്തെ മെലഡി സോങ്സ് ഒക്കെ ഡിവോഷണലായാലും ലവ് സോങ്സ് ആയാലും നമ്മൾ പാടുമ്പോൾ ആ ഒരു ഫീല് വന്നില്ലെങ്കിൽ കേൾക്കുന്നവർക്ക് അത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കില്ല. ശ്രദ്ധിക്കട്ടോ ഇതൊക്കെ. ഇനി ഒരു കറക്ഷനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയെന്ന് വരില്ല കേട്ടോ. നന്നായിട്ട് പാടി, പാടുന്ന രീതിയിൽ ഒരു പാട്ടുകാരി എന്ന രീതിയിൽ പാടി, നന്നായി പാടി. പക്ഷെ ഒരുപാട് ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ഇതല്ല ഇതിന്റെ ഔട്ട്പുട്ട്. ശരിക്കും ഇതിനെക്കാട്ടും നല്ലൊരു ഔട്ട്പുട്ട് തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു സിംഗറാണ് സോണിയ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു നിഖിലേട്ട. സോണിയ, എന്തോ നമ്മുടെ ജഡ്ജിംഗ് പാനലിൽ എല്ലാവർക്കും അറിയാം സോണിയുടെ ടാലന്റ് എന്തുമാത്രം ഉണ്ടെന്ന്. പക്ഷെ അതോടെ എക്സിബിറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒത്തിരി മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇനിയും ഏസ് അതൊക്കെ പ്രാക്ടീസ് ചെയ്ത് തിരിച്ചു വരാം തീർച്ചയായിട്ടും. ഇനി നമുക്ക് സ്കോർ ചോദിച്ചറിയാം. സോണിയയുടെ അൺഫ്ലെക്സ് സോങ്ങിന്റെ സ്കോർ സിസിലി. സെവൻ പോയിന്റ് ഫൈവ് പിള്ളേനിക്ക് ലക്ഷ. Seven out of ten, Nikita. Seven point five out of ten, and Sonia Day in the total score 22 out of 30. Purple at the score, an average score. പക്ഷേ സോണിയുടെ ടാലന്റിന് അനുസരിച്ച് ഇതിലും നല്ല സ്കോർ തീർച്ചയായിട്ടും മേടിക്കാമായിരുന്നു. സാരമില്ല, നമുക്ക് ഇനിയും വരുന്ന റൗണ്ട്സിൽ ഉറപ്പായിട്ടും നല്ല പ്രാക്ടീസ് ചെയ്ത് ഈ പറഞ്ഞ മിസ്റ്റേക്സ് ഒക്കെ ഇനി ക്ലിയർ ചെയ്യാൻ ചാൻസ് കൊടുക്കരുത്. അതുപോലെ പെർഫോം ചെയ്യാനായിട്ട് തിരിച്ചു വരണം സോണിയ. ഓൾ ദി വിഷസ് ഫോർ ദി നെക്സ്റ്റ് റൗണ്ട്. താങ്ക് യു. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 2 ജൂനിയറിന്റെ ഇന്നത്തെ എപ്പിസോഡിലെ മൂന്ന് പെർഫോമൻസും അങ്ങനെ ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. നല്ല നല്ല ഗാനങ്ങളും പെർഫോമൻസുമായി അടുത്ത റൗണ്ടിൽ വരുന്നതുവരെ നിങ്ങൾ ഏവരും കാത്തിരിക്കുക. താങ്ക് യു ആൻഡ് ടേക്ക് കെയർ.